ഫാറൂഖ് നൈമിന്റെ സഹോദരിയുടെ മകനാണ്. ജാബിർ യഹ്യാ സുന്നയിൽ പഠിക്കുകയാണ്. 10 മിനിറ്റ് അവർ സംസാരിക്കും. അള്ളാഹു തആല നമ്മളെ മുതഅല്ലിമീങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم، وبفضل بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله صدق الله مولانا العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: ليس منا من دعا إلى العصبية ولي عابد لله، فقيه من عباد الله، حكيم بين خلق الله، ملاذي زين دين الله. بهمان مرنا سيد النار استاذ النار سنه مرنا وشاسد الله سبحانه وتعالى നമ്മെ ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗീയ ആരാമത്തിലും അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രകീർത്തനങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഖസീദത്തുൽ ബുറദയുടെ മജ്‌ലിസ് നമ്മുടെ നാട്ടിൽ എന്നും നടക്കുകയാണ്, എല്ലാ മാസവും നടക്കുകയാണെന്ന് വന്നരായ ഉസ്താദവരുകൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിന് വിശ്വാസികൾക്ക് പ്രചോദനമേകുന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകളാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ മുഴുവനുമെന്ന് വിശുദ്ധരായ പണ്ഡിതന്മാർ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വെച്ചത് കാണാം. മാത്രവുമല്ല, സൂറത്തുൽ അഹ്സാബിന്റെ പരിശുദ്ധമായ അധ്യാപനങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു പറഞ്ഞു വെക്കുന്നത് Allah and His angels send the blessings to Prophet Muhammad. All mankind who believe send the blessings to Prophet Muhammad. Allahum awanda malayikatum Habibaya Muhammad Mustafa Sallallahu alayhi wa sallam adangaluda beril Salatunde madhinda varayira mursumulumai kadamna verambo. O vishasi samuhame ningalum madhechadu kugayana Usuddha Qur'an and the adhyabanangala nenjetikundana മൗലായ സല്ലി വസല്ലിൻ ദായിമൻ അബദ എന്ന് തുടങ്ങുന്ന എന്ന് ഓരോ വരികളുടെ ഇടയിലും ചൊല്ലേണ്ട, അങ്ങനെ ചൊല്ലി ചൊല്ലി വരുന്ന വിശുദ്ധമായ ബുറുദയുടെ ഈരടികൾ ഓരോ മാസവും ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു കണക്ഷനാണ്, ഒരു ലിങ്കാണ് നമ്മുടെ നാട്ടിലെ ഈ യുവത ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടുത്തെ സ്നേഹിക്കുമ്പോഴും അവിടുത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോഴുമാണ് വിശ്വാസിക്ക് വിജയിക്കുവാനും കഴിയുന്നത്. ഒരിക്കലും വിശ്വാസി ഇവിടെയുള്ള ഓരോ പരാജയങ്ങളുടെ മുന്നിലും ഇവിടെയുള്ള പ്രതിസന്ധികളുടെ മുന്നിലും പകച്ചു നിൽക്കേണ്ടവനല്ല. മറിച്ച് ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും അതിനെ പ്രതിരോധിക്കാൻ അവന് പുലരുന്ന കരുത്ത് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
എന്ന കരുത്താണ് ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല, വിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും ഇന്ന് ഇസ്ലാമിന്റെ പേരുള്ള മുസ്ലിം നാമധാരികളായ കേരളീയർ പോലും അത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നുപോയി എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമില്ലാത്തവരാണ്, തിരുനബിയെ അംഗീകരിക്കാത്തവരാണ്, തിരുനബിയുമായി മഹത്വമുള്ള ദിനങ്ങളെ പോലും വെറുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഐഎസിന്റെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ തീവ്രവാദമായി ചിത്രീകരിക്കാൻ കാരണമാകുന്ന ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം. ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ പിന്നാമ്പുറങ്ങളിലെ വസ്തുത എന്ത് എന്ന് നാം പരിശോധിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ റബീഉലവ്വലിൽ മിഡിൽ ഈസ്റ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയെ നാം അറിയേണ്ടതുണ്ട്. ഇസ്ലി തീവ്രവാദികൾ ഇറാഖിലെ മുസ്ലിം എന്ന് പറയുന്ന തെരുവീതിയിലേക്ക് കടന്നു ചെന്ന് മുസ്ലിമിലുള്ള വിശ്വാസികൾ മുഴുവനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയുള്ള ഇസ്ലിന്റെ തീവ്രവാദികൾ കടന്നു ചെന്നിട്ട് ആ ജന്മദിന ആഘോഷത്തെ ബ്ലോക്ക് ചെയ്തു എന്ന് മിഡിൽ ഈസ്റ്റിന്റെ പത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാവുന്നതാണ്. ഇസ്ലി ബ്ലോക്സ് ദ ഹോളി സെലിബ്രേഷൻ ഓഫ് ബർത്ത്ഡേ ഓഫ് ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് എന്ന ലിങ്കിലൂടെ നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിലെ ഗൂഗിൾ സെർച്ചുകൾ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ വാർത്ത ലഭ്യമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്ത അവിടുത്തെ ആശയങ്ങളോട് പ്രതിലോമ ചിന്തയുമായി കടന്നു വരുന്നവരാണ് തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നതെന്ന് പറയേണ്ടതില്ല. കാരണം മുത്തുനബി തന്നെ വ്യക്തമായി പറഞ്ഞു, തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. എന്ന സുദീർഘമായ ഹദീസിലൂടെ തീവ്രവാദത്തിനെതിരെയുള്ള പ്രഖ്യാപനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നത്. ആ മാനവീകതയുടെ മഹിതമായ സന്ദേശത്തെ മാലോകരുടെ മുന്നിലേക്ക് സമർപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. അവിടുന്ന് എന്തും നാട്ടിൽ സ്നേഹവും സമാധാനവും സാഹോദര്യവും ഒരുപോലെ വർദ്ധിക്കണമെന്ന് ആശിച്ചവരാണ്, ആഗ്രഹിച്ചവരാണ്, കരുണയെ പകർന്നതെന്ന് ഈ ലോകത്തിന് മുഴുവനും ദ മൈസി ടു ദ യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിനാകെയും കാരുണ്യമാണ് മുത്തായ പൊന്ന മുസ്തഫ തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സുമതളങ്ങൾ വിരിഞ്ഞു വരണമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ കീർത്തനങ്ങൾ ഉയർന്നു കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാട്ടിൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ള, അവിടുത്തെയോട് ബഹുമാനമുള്ള, അവിടുത്തെയുടെ മദ്ഹുകളെ സ്നേഹിക്കുന്ന, അവിടുത്തെയുടെ മദ്ഹുകൾ സ്ഥിരമായി പാടുന്ന പറയുന്ന സലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹൃദയത്തിൽ മുത്തുനബിയോടുള്ള ഇഷ്ഖുകൾ ഏറ്റെടുക്കുന്ന ഈ യുവാക്കളുടെ കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാള് വരെ നിലനിർത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉസീകും ബിദ്ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമുക്ക് ഒരു യുവ പ്രാസംഗികനുമായി പരിചയപ്പെടാൻ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, അല്ലാഹു തആല അവരെയും നമ്മുടെ മറ്റു മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ എല്ലാവരെയും അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ ഭടന്മാർ